ഒക്ടോബർ പതിനേഴ് അന്ത്യോക്കിയയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് എ ഡി അറുപത്താറോടെ വിശുദ്ധ പത്രോസിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ഇഗ്നേഷ്യസ് അന്ത്യോക്കിയയിലെ മൂന്നാമത്തെ ബിഷപ്പായി ഏകദേശം നാൽപ്പത് വർഷക്കാലം ആ പദവിയിൽ സേവനമനുഷ്ഠിച്ചു എൺപത്തൊന്ന് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ റോമൻ ചക്രവർത്തിയായ ഡൊമീഷ്യന്റെ കീഴിൽ രണ്ടാമത്തെ വലിയ പീഡനം ക്രിസ്ത്യാനികൾക്ക് നേരിടേണ്ടി വന്നു അക്കാലത്ത് ബിഷപ്പ് ഇഗ്നേഷ്യസ് അന്ത്യോക്യ സഭയെ മേച്ചുകൊണ്ടിരുന്നു തൻ്റെ ആഴമായ പ്രാർത്ഥനയിലൂടെയും കഠിനമായ തപസ്സുകളിലൂടെയും അദ്ദേഹം തൻ്റെ ജനത്തെ പീഡനങ്ങളിൽ നിന്ന് രക്ഷിച്ചതായി പറയപ്പെടുന്നു തൊണ്ണൂറ്റിയെട്ട് നൂറ്റി പതിനേഴ് കാലഘട്ടത്തിൽ ട്രാജൻ ചക്രവർത്തിയുടെ കീഴിലാണ് മൂന്നാമത്തെ പീഡനം നടന്നത് ക്രിസ്ത്യാനികൾ റോമൻ ദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ വിസമ്മതിച്ചാൽ അവരെ വധിക്കണം ഏകദേശം നൂറ്റി ഏഴിൽ ട്രാജൻ ബിഷപ്പ് ഇഗ്നേഷ്യസിനെ കണ്ടുമുട്ടി ട്രാജൻ ഇഗ്നേഷ്യസിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുകയും റോമൻ ദേവന്മാർക്ക് ബലിയർപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു ബിഷപ്പ് നിരസിക്കുകയും തൻ്റെ വിശ്വാസം ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കുകയും ചെയ്തു ചക്രവർത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു ചക്രവർത്തിയുടെ വാചകം ഇങ്ങനെ രേഖപ്പെടുത്തി ക്രൂശിക്കപ്പെട്ടവനെ ഉള്ളിൽ വഹിക്കുന്നുണ്ടെന്നുറപ്പിക്കുന്ന ഇഗ്നേഷ്യസിനെ പടയാളികൾ ബന്ധിച്ച് വലിയ റോമയിലേക്ക് വിഴുങ്ങാൻ കൽപ്പിക്കുന്നു മൃഗങ്ങളാൽ ജനങ്ങളുടെ സംതൃപ്തിക്കായി ഇഗ്നേഷ്യസിനെ ചങ്ങലകളിൽ ബന്ധിപ്പിച്ച് കരയിലൂടെയും കടലിലൂടെയും ആയിരത്തി അഞ്ഞൂറ് മൈലിലധികം കൊണ്ടുപോയി വഴിയിൽ നാലാം നൂറ്റാണ്ടിലെ സഭാചരിത്രകാരനായ യു സിബസ് നമ്മോട് പറയുന്നു ഏഷ്യയിലൂടെ ഏറ്റവും കർശനമായ സൈനിക നിരീക്ഷണത്തിൽ അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ വിവിധ നഗരങ്ങളിലെ ഇടവകളെ വാക്കാലുള്ള വചനങ്ങളാലും പ്രബോധനങ്ങളാലും മുന്നറിയിപ്പ് നൽകുകയും എല്ലാറ്റിനുപരിയായി അന്ന് പ്രബലമായി തുടങ്ങിയ പാഷണ്ഡതകൾക്കെതിരെ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തുകയും അപ്പസ്തോലന്മാരുടെ പാരമ്പര്യം മുറുകി പിടിക്കാൻ അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ കത്തുകളെ വിവിധ സഭകൾക്കായി അയച്ചത് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ അമൂല്യനിധി എന്ന് വിളിക്കുന്നു ഈ കത്തുകളിൽ കാണപ്പെടുന്ന ഏറ്റവും ഹൃദയസ്പർശിയായ വികാരങ്ങളിലൊന്ന് ദൈവത്തിനു വേണ്ടി ഒരു ബലിയർപ്പിണിയാകുക ഇഗ്നേഷ്യസിൻ്റെ ജോലിക്കുന്ന ആഗ്രഹമായിരുന്നു റോമിലെ ഫ്ലേവിയൻ ആംഫി തിയേറ്ററിൽ സിംഹങ്ങളാൽ മർദ്ദനമേറ്റ് മരിച്ചതോടെ തൻ്റെ ആഗ്രഹം സബലമായി